അടുത്തതായി ജാവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഇൻറ്റിജർ. അതായത് രണ്ട് ഇൻറ്റിജർ നമ്പറിൻ്റെ അഡീഷൻ ആയതിനാൽ ഇവിടെ നമ്മൾ ഇൻ്റ് എന്ന ടൈപ്പ് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതേ രീതിയിൽ തന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂസും അതേപോലെ തന്നെ ആൽഫബറ്റ്സും മറ്റും സ്റ്റോർ ചെയ്യാനായി ജാവയിൽ മറ്റ് ഡേറ്റ ടൈപ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ഇൻപുട്ട് വാല്യൂവും അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ്സ് അല്ലെങ്കിൽ ടൈപ്പാണ് ഡേറ്റ ടൈപ്സ്. ഇവിടെ ഇൻറ്റിജർ നമ്പറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇൻ്റ് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ്റ് എന്ന ഈ വിഭാഗത്തിൽ അതിൻ്റെ സൈസിനനുസരിച്ച് പലതായി ഡിഫൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് എന്ന ഡേറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ് ആണ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ സി എച്ച് എ ആർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന മെമ്മറി ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കണ്ടീഷനെയോ മറ്റോ ബേസ് ചെയ്ത് ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ബുലിയൻ എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാമർ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രോഗ്രാം ഏത് ഡേറ്റ ടൈപ്പ് ഹാൻഡിൽ ചെയ്യുന്നതാണെന്നും അതിൽ എന്ത് ഡേറ്റയാണ് ഇൻപുട്ടായി നൽകേണ്ടത് അതേപോലെ തന്നെ ഔട്ട്പുട്ടായി എന്ത് ഡേറ്റയാണ് കിട്ടേണ്ടത് ഇവയുടെ ഡേറ്റ ടൈപ്പ് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകിയ ഇൻറ്റിജർ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മെമ്മറി നെയിമാണ് എ ബി സി. ഈ മെമ്മറി നെയിമിനെ ഐഡന്റിഫൈഡ്സ് അല്ലെങ്കിൽ വേരിയബിൾ എന്നാണ് ജാവയിൽ പറയുന്നത്. ഇവിടെ യൂസറിന് ഇഷ്ടമുള്ള മെമ്മറി നെയിം നൽകാവുന്നതാണ്. എന്നാൽ ഒരു മെമ്മറി നെയിം അല്ലെങ്കിൽ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തുടക്കം ഒരു ആൽഫബറ്റിൽ നിന്നായിരിക്കണം. അതേപോലെ തന്നെ അപ്പർ കേസ് ലോവർ കേസ് ലെറ്റേഴ്സ് വ്യത്യസ്തമായിരിക്കും. ജാവ പ്രോഗ്രാമിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി ഐഡന്റിഫൈ ചെയ്യുന്ന സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ഏത് ഡേറ്റയാണോ നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡേറ്റയുടെ ടൈപ്പ്, അതായത് ഇൻറ്റിജർ നമ്പറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇൻറ്റ് എന്ന് നൽകാം. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫ്ലോട്ട് എന്ന് നൽകാം. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഡേറ്റയാണോ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസൃതമായുള്ള ഡേറ്റ ടൈപ്പ് ഇവിടെ നൽകേണ്ടതാണ്. അതിനുശേഷം ഐഡന്റിഫയർ, ഐഡന്റിഫയർ എന്നാൽ വേരിയബിൾ, ഇവിടെ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ഒരു പേരോ മെമ്മറി നെയിമായി അസൈൻ ചെയ്യാവുന്നതാണ്. അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇക്വൽ ടു സിമ്പിൾ അല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ഡയറക്റ്റായി അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇവിടെ നൽകിയിരിക്കുന്നത് നോക്കാം. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ള അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള ഒരു നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി ഡബിൾ എന്ന ഡേറ്റ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ഒരു മെമ്മറിയുടെ പേരാണ് പൈ എന്ന് നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് അസൈൻ ചെയ്യുന്ന ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ് നമ്മളിവിടെ കാണുന്നത്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ ടൈപ്പിൽ നമ്മുടേതായ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപായി തന്നെ ഒരു പ്രോഗ്രാമർ അറിഞ്ഞിരിക്കേണ്ടത് ആ പ്രോഗ്രാം ജാവ പ്രോഗ്രാമിൽ എന്തെല്ലാം ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ അതിൻ്റെ ഇൻപുട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനും ഔട്ട്പുട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനും ഇതേ രീതിയിൽ ഡേറ്റ ടൈപ്പും വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കണം. അടുത്തതായി ജാവയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി മറ്റുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ജാവയിലും ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ജാവയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതായത് അരിത്തമാറ്റിക് മാനിപ്പുലേഷൻ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ തന്നിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നമ്പറിന്റെ റിമൈൻഡർ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡ്യൂളസ് ഓപ്പറേറ്റർ. ഇതേപോലെ തന്നെ
ഒരു മെമ്മറിയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഉപയോഗിക്കാവുന്നതാണ്. ബിറ്റ് വൈസ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ബിറ്റ് വൈസ് പ്രോഗ്രാമിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അതായത് 10 ഫോർമാറ്റിൽ പ്രോഗ്രാം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ബൈനറി ഫോർമാറ്റിലുള്ള പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അടുത്തതായി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് മെമ്മറി തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഒരു മെമ്മറിയും ഒരു വാല്യൂമായിട്ടുള്ള റിലേഷനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് മെമ്മറി തമ്മിലുള്ള വാല്യൂ ഇക്വലാണോ അല്ലെങ്കിൽ ഒരു മെമ്മറിയിലെ വാല്യൂ മറ്റൊരു വാല്യൂമായി ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇക്വൽ ടു ഓപ്പറേറ്റർ ഇതേ രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ രണ്ട് മെമ്മറി തമ്മിലുള്ള വാല്യൂ നോട്ട് ഇക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോട്ട് ഇക്വൽ ടു, അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു, ലെസ് ദാൻ ഇക്വൽ ടു എന്നീ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് റിലേഷണൽ എക്സ്പ്രഷനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ജാവയിൽ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ എക്സോർ, ലോജിക്കൽ സർക്യൂട്ട് ഓർ, ഷോർട്ട് സർക്യൂട്ട് ഓർ, ഷോർട്ട് സർക്യൂട്ട് ആൻഡ്, ലോജിക്കൽ നോട്ട് എന്നീ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് നമ്മൾക്ക് പിന്നീട് പ്രോഗ്രാം ചെയ്യാം. അടുത്തതായി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയറിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതിൻ്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്, വേരിയബിൾ ഇക്വൽ ടു വാല്യൂ ഓർ എക്സ്പ്രഷൻ. ഉദാഹരണമായി ഇവിടെ ഇപ്പോൾ 3 ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഇൻഡ് എ ബി സി. അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിൽ അതായത് ഇൻറ്റിജർ സ്പേസിൽ 3 മെമ്മറി അസൈൻ ചെയ്യുന്നു, അതായത് എ ബി സി. ഇനി എ എന്ന മെമ്മറിയിലേക്ക് നമ്മൾ നൽകുന്ന വാല്യൂ ഇതേ രീതിയിൽ അസൈൻ ചെയ്യാം. അതേപോലെ തന്നെ ബി എന്ന വേരിയബിളിലേക്കും വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി, അതായത് എ എന്ന വേരിയബിളിൻ്റെ വാല്യൂ അതേപോലെ തന്നെ ബി എന്ന വേരിയബിൾ വാല്യൂ ആഡ് ചെയ്ത് സി എന്ന മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേ രീതിയിൽ ഒരു വേരിയബിളിലേക്ക് വാല്യൂയോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ജാവ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് നോക്കാം. ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്നും ഇൻപുട്ട് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ശ്രദ്ധിക്കുക, ജാവയിൽ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇഫ്, ഇഫ് എൽസ്, ഇൻറ്റ്, ഫ്ലോട്ട് തുടങ്ങിയവ ജാവയിൽ നേരത്തെ ഡിഫൈൻ ചെയ്ത വാക്കായതിനാൽ ഇതിനെ കീവേഡ്സ് എന്ന് പറയുന്നു. ഇതേ രീതിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്നും പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് വാല്യൂ റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നേരത്തെ തന്നെ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് സി, സി പ്ലസ് പ്ലസ് എന്നീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ജാവയിലും ഹെഡർ ഫയൽസ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ജാവയിൽ ഇതിനെ പാക്കേജസ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ജാവയിൽ ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജ് അല്ലെങ്കിൽ ഐ ഒ പാക്കേജ്. ഈ പാക്കേജിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഫോൾഡറിനുള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് പ്രോഗ്രാമാണ് ഡേറ്റ ഇൻപുട്ട് സ്ട്രീം. ഈ ക്ലാസ് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് റീഡ് ലൈൻ. ശ്രദ്ധിക്കുക, ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ഈ ക്ലാസ് പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജ് എന്ന ഫോൾഡറിനുള്ളിൽ നേരത്തെ തന്നെ ജാവ ഡെവലപ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതിനെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്, അതേപോലെ തന്നെ ഇതിലുള്ള ഫംഗ്ഷനെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നും പറയുന്നു. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്നും ഇൻപുട്ട് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി ജാവയിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റീഡ് ലൈൻ. ശ്രദ്ധിക്കുക, ഇവിടെ ലൈൻ അപ്പർ കേസ് ലെറ്ററിലും അതേപോലെ തന്നെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീമിന്റെ ഡി, ഐ, എസ് എന്നിവ ക്യാപിറ്റൽ ലെറ്ററിലും ആണ്. ശ്രദ്ധിക്കുക,
ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്നും ഇൻപുട്ട് വാല്യൂ പ്രോഗ്രാമിലെ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റീഡ് ലൈൻ. ഇത് കമ്പൈലറിൽ തന്നെ നേരത്തെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ളവയാണ്. അതേപോലെ തന്നെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ് ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ്സാണ്. ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ഈ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജിലാണ്. അതിനാൽ ഇൻപുട്ട് റിസീവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ ജാവ പ്രോഗ്രാമിൽ ഇതിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് C++ എന്ന പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ഫയൽസ് ആഡ് ചെയ്യുന്നത് പോലെ ജാവയിൽ ഇമ്പോർട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ പാക്കേജും ക്ലാസും ഫംഗ്ഷനും ഉപയോഗിച്ച് കീബോർഡിൽ നിന്നും റൺ ടൈമിൽ ഒരു വാല്യൂ പ്രോഗ്രാമിലേക്ക് റിസീവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, രണ്ട് നമ്പറിൻ്റെ അഡീഷനായുള്ള പ്രോഗ്രാം ഇവിടെ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ചെയ്യേണ്ട, അതായത് രണ്ട് നമ്പർ കീബോർഡിൽ നിന്നും റീഡ് ചെയ്ത് അതിനെ അഡീഷൻ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, C++ തുടങ്ങിയ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഹെഡർ ഫയൽസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഇതേ രീതിയിലുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇമ്പോർട്ട് ജാവ .io, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് .star. അതായത് ജാവ എന്ന ഫോൾഡറിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഫോൾഡറിലെ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ പ്രോഗ്രാമുമായി കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ രീതിയിൽ നൽകുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ച് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ അഡീഷൻ എന്ന് ക്ലാസ് നെയിം നൽകുകയാണ്. അതിനുശേഷം ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇനി രണ്ട് നമ്പറിന് അഡീഷനായുള്ള പ്രോഗ്രാം ഇതിൽ ഡിഫൈൻ ചെയ്യുന്നു. സാധാരണയായി രണ്ട് നമ്പറിൻ്റെ അഡീഷനായി രണ്ട് മെമ്മറി ലൊക്കേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടു, അല്ലെങ്കിൽ രണ്ട് ഐഡൻറ്റിഫയർ ഇവിടെ പറഞ്ഞു. അതായത് നമ്പർ 1, നമ്പർ 2. ശ്രദ്ധിക്കുക, ഇവിടെ ഇതേ രീതിയിൽ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസറിന് ആവശ്യമുള്ള നെയിം ഇതേ രീതിയിൽ നൽകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ നമ്പർ 1, നമ്പർ 2 എന്ന് നൽകുന്നു. അതേപോലെ തന്നെ അഡീഷൻ മറ്റൊരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതിനാൽ ഇവിടെ സം എന്ന മെമ്മറിയും ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ട്രൈ സെക്ഷൻ, അതേപോലെ തന്നെ ക്യാച്ച് സെക്ഷൻ. പ്രോഗ്രാമിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷനാണ് ട്രൈ സെക്ഷനും ക്യാച്ച് സെക്ഷനും. ഇവിടെ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിനാൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിനാൽ ഈ രണ്ട് സെക്ഷനും ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇറർ ഉണ്ടെങ്കിൽ ട്രൈ സെക്ഷനിലെ എക്സിക്യൂഷൻ അവിടെ എൻഡ് ചെയ്തതിനു ശേഷം ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദമായി പിന്നീട് നമുക്ക് പഠിക്കാം. ഇവിടെ ട്രൈ എന്ന സെക്ഷനുള്ളിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. അതായത് രണ്ട് നമ്പറിൻ്റെ അഡീഷനുള്ള പ്രോഗ്രാം. ഇതിനായി ട്രൈ എന്ന സെക്ഷനുള്ളിൽ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന പാക്കേജിനുള്ളിൽ അല്ലെങ്കിൽ ഫോൾഡറിനുള്ളിൽ ജാവ ഡെവലപ്പേഴ്സ് തന്നെ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സാണ് ഡേറ്റ ഇൻപുട്ട് സ്ട്രീം. ശ്രദ്ധിക്കുക, ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്നത് ഒരു ക്ലാസ് പ്രോഗ്രാമാണ്. ഇത് പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാമാണ്. അടുത്തതായി ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനായി ഇവിടെ ന്യൂ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്കൊരു ആർഗ്യുമെൻറ്റ് വാല്യൂ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ system.in എന്ന് നൽകുന്നു. ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ്സിലെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ കീബോർഡിൽ നിന്നും റൺ ടൈമിൽ വാല്യൂ റീഡ് ചെയ്യുന്നത്. ഇതിനാൽ ഇവിടെ ഒബ്ജക്ട് ഡോട്ട്, അതായത് x.readline എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെയും യൂസറിന്റെ ഇഷ്ടാനുസരണം ക്ലാസ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ എക്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഇവിടെ x.readline എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ readline എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ
കീബോർഡിൽ നിന്നും വാല്യൂ റീഡ് ചെയ്ത് അതിനെ നമ്പർ വൺ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്ന ഡേറ്റ സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതായത് നമ്പർ ആണെങ്കിലും അത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇതിനെ നമ്പറായി കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇൻറ്റിജർ ഡോട്ട് പാർട്സ് ഇൻറ്റ് എന്നിവിടെ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഐ എന്ന ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഇവിടെ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്പർ വൺ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്പർ ടു എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി വാല്യൂ റിസീവ് ചെയ്തതിന് ശേഷം രണ്ട് മെമ്മറിയിലെയും നമ്പർ ആഡ് ചെയ്ത് അതിനെ സം എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു, അതായത് അഡീഷൻ ഈക്വൽ ടു പ്ലസ് സം. ശ്രദ്ധിക്കുക, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ, അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രോഗ്രാം ചെയ്യുന്നത്, ആ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ട്രൈ എന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ വേണം ടൈപ്പ് ചെയ്യാൻ. ഇനി കാറ്റ് സെക്ഷൻ ഇതേ രീതിയിൽ എം ഡി ആവുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന പാക്കേജിനുള്ളിലെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അതിലെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷനെ നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ജാവ പ്രോഗ്രാം ഇൻപുട്ട് വാല്യൂ റീഡ് ചെയ്യുന്നതും അതിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ഇവിടെ നമ്മൾ നൽകിയ ക്ലാസ് നെയിമിൽ തന്നെ സേവ് ചെയ്തു, അതായത് അഡീഷൻ ഡോട്ട് ജാവ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ കമ്പൈലർ കോൾ ചെയ്ത് നമ്മൾ ചെയ്ത അഡീഷൻ ഡോട്ട് ജാവ എന്ന പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നു. ഇതിനെ ഇവിടെ ജാവ സി അഡീഷൻ ഡോട്ട് ജാവ എന്ന കമാൻഡ് നൽകുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്ത അഡീഷൻ ഡോട്ട് ജാവ എന്ന പ്രോഗ്രാം എറർ കൂടാതെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞതായി കാണാം. പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകിയ ശേഷം ക്ലാസ് നെയിം നൽകുക, അതായത് അഡീഷൻ. ഇനി കീബോർഡിൽ നിന്നും എൻറ്റർ കീ പ്രസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ പ്രോഗ്രാം ഒരു നമ്പറിനായി വെയിറ്റ് ചെയ്യുന്നതായി കാണാം. ഇവിടെ ഒരു നമ്പർ എൻറ്റർ ചെയ്തതിനു ശേഷം കീബോർഡിൽ നിന്നും എൻറ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ എൻറ്റർ ചെയ്ത ആദ്യത്തെ നമ്പർ നമ്പർ വൺ എന്ന മെമ്മറി വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഐഡന്റിഫയറിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്പർ ടു എന്ന വേരിയബിളിലേക്ക് അടുത്ത നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി അടുത്ത നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിലെ എൻറ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്പർ ടുവിലേക്കും വാല്യൂ സ്റ്റോർ ചെയ്തതിനു ശേഷം പ്രോഗ്രാം പ്രോസസ് ചെയ്ത് അഡീഷൻ എന്ന ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നൽകിയ നമ്പർ നമ്പർ വൺ എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം സെക്കൻഡ് നമ്പർ എൻറ്റർ ചെയ്തതിനായി വെയിറ്റ് ചെയ്യുന്നു. സെക്കൻഡ് നമ്പർ നമ്പർ ടു എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷം അതിനെ ആഡ് ചെയ്ത് സം എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ അഡീഷൻ ഈക്വൽ ടു പ്ലസ് സം എന്ന ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നൽകിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അഡീഷൻ ഈക്വൽ ടു എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇത് മെസ്സേജ് ആണ്. ഇവിടെ യൂസറിന്റെ ഇഷ്ടാനുസരണമുള്ള മെസ്സേജ് നൽകുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിനെ വേരിയബിളുമായി കമ്പൈൻ ചെയ്തതിനായി ഇവിടെ പ്ലസ് സിംബൽ ഉപയോഗിച്ച് സം എന്ന വേരിയബിൾ നെയിം ഇവിടെ നൽകിയിരിക്കുന്നു. ഇതേ രീതിയിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ നൽകുന്ന വാല്യൂ അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും എൻറ്റർ ചെയ്യുന്ന വാല്യൂ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ് റീഡ് ലൈൻ. ശ്രദ്ധിക്കുക, റീഡ് ലൈൻ എന്ന ഈ ഫംഗ്ഷൻ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ഈ ക്ലാസ്സിലാണ് അടങ്ങിയിരിക്കുന്നത്.
അതിനാലാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇവിടെ റീഡ്ലൈൻ എന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ഈ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഈ പാക്കേജിനുള്ളിലാണ്. അതിനാലാണ് ഇവിടെ ഇമ്പോർട്ട് ജാവ ഡോട്ട് ഐഒ ഡോട്ട് സ്റ്റാർ എന്ന സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ റൺ ടൈമിൽ വാല്യൂ റിസീവ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ട്രൈ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേണം എഴുതുവാൻ. അതേപോലെ തന്നെ ട്രൈ എന്ന സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ക്യാച്ച് എന്ന ഈ സെക്ഷൻ പറയേണ്ടതാണ്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രൈ എന്ന സെക്ഷനിലെ ഈ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്ത ശേഷം ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ട്രൈ ക്യാച്ച് സെക്ഷൻ പിന്നീട് നമ്മൾക്ക് വിശദമായി പഠിക്കാം. എങ്ങനെയാണ് കമ്പൈൽ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണമായി ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ നൽകിയിരിക്കുന്ന ലൈൻ എന്ന വേർഡിന്റെ എൽ സ്മാൾ ലെറ്ററിലേക്ക് ഞാൻ മാറ്റുകയാണ്. അതിനുശേഷം വീണ്ടും പ്രോഗ്രാമിനെ സേവ് ചെയ്യുന്നു. ഇതിനെ വീണ്ടും കമ്പൈൽ ചെയ്യുന്നതിനായി ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവാ സി നൽകി കമ്പൈൽ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ മാറ്റിയ റീഡ്ലൈൻ എന്ന ഫംഗ്ഷനിൽ എറർ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള എററാണ് വരുന്നതെങ്കിൽ ഈ സിമ്പിൾ ആ ലൈനിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ റീഡ്ലൈൻ എന്നുള്ള വാക്കിൽ എൽ എന്ന ആൽഫബറ്റ് ക്യാപിറ്റലായതിനാൽ ഇവിടെ സിമ്പിൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ വൺ എറർ എന്ന മെസ്സേജും കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് ലൈനിലാണോ എറർ ജനറേറ്റ് ചെയ്യുന്നത് ആ ലൈൻ നമ്പറും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ കമ്പൈൽ ടൈം എററിനെ മാറ്റുന്നതിനായി വീണ്ടും ജാവ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ വീണ്ടും ജാവ പ്രോഗ്രാമിൽ ഇവിടെ എൽ ക്യാപിറ്റൽ നൽകിയ ശേഷം ഇതിനെ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കമ്പൈൽ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ എറർ മാറിയതായി കാണാം. ഇതേ രീതിയിൽ ജാവ പ്രോഗ്രാമിലുള്ള കമ്പൈൽ ടൈം എററിനെ ചേഞ്ച് ചെയ്ത് വീണ്ടും അതിനെ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് നമ്മൾക്ക് അതിനെ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് നമ്പർ ആണല്ലോ നമ്പർ വൺ നമ്പർ ടു എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഒരു യൂസർ ഈ പ്രോഗ്രാം ഉപയോഗിക്കുമ്പോൾ എന്ത് ഇൻപുട്ട് വാല്യൂ ആണ് നൽകേണ്ടത് എന്ന മെസ്സേജ് നൽകണമെങ്കിൽ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾക്കൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെ നൽകാവുന്നതാണ്. ഇവിടെ ഞാനത് നൽകുകയാണ്. അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഇവിടെ നമ്മൾക്ക് ആവശ്യമായ ഒരു മെസ്സേജ് നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റർ ടു നമ്പേഴ്സ് എന്ന മെസ്സേജ് നൽകുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ യൂസറിന് ആവശ്യമായ മെസ്സേജ് നൽകുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ മെസ്സേജും പ്രോഗ്രാമുമായി യാതൊരു ബന്ധവുമില്ല. വീണ്ടും ഇതിനെ സേവ് ചെയ്ത ശേഷം കമ്പൈൽ ചെയ്യുകയാണ്. ഇനി റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി വീണ്ടും റൺ ചെയ്യുന്നു. ഇതാ നമ്മൾ നൽകിയ മെസ്സേജ് ആദ്യം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് എൻ്റർ ടു നമ്പേഴ്സ്, അതിനുശേഷം രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇതേ രീതിയിൽ ഒരു മെസ്സേജ് നൽകിയും നമ്മൾക്ക് ഇൻപുട്ട് വാല്യൂ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു യൂസറിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാം മറ്റൊരു യൂസർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ഇൻപുട്ട് വാല്യൂ ആണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാനാണ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതുന്ന ജാവ പ്രോഗ്രാം മറ്റൊരു കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യുന്നതാണ്. അതിനാൽ ജാവയിൽ ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ ഇന്റർനെറ്റിലും വെബ്സൈറ്റിലും മറ്റും ഉപയോഗിക്കുന്നു. കാരണം ഒരു ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത പ്രോഗ്രാം അഡീഷൻ ഡോട്ട് ജാവ എന്ന ക്ലാസ് ആണല്ലോ. എന്നാൽ ഈ പ്രോഗ്രാം എറർ കൂടാതെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ ഡോട്ട് ക്ലാസ് എന്ന ഒരു ഫയൽ ജാവ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം അഡീഷൻ ഡോട്ട് ജാവയാണ്. എന്നാൽ അഡീഷൻ ഡോട്ട് ക്ലാസ് എന്ന ഒരു ഫയൽ ജാവ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ബൈറ്റ് കോഡ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.
അതായത് ഒരു ജാവ പ്രോഗ്രാം സക്സസ് ആയി കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതും പിന്നീട് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് ഈ പ്രോഗ്രാം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ബൈറ്റ് കോഡ് ആയിരിക്കും ആ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ ഏത് ക്ലാസ്സിലാണോ പ്രോഗ്രാം ചെയ്യുന്നത് അതേ നെയിമിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്യേണ്ടതാണ്.